ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഗോപി മഞ്ചൂരിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ ഇൻസ്റ്റന്റ് പൗഡർ വെച്ചിട്ട് എങ്ങനെ ഗോപി മഞ്ചൂരി ഉണ്ടാക്കാന്ന് ഞാൻ കാണിക്കുന്നത്. ബേക്കേഴ്സിന്റെ ഗോപി മഞ്ചൂരി പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യൂ. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ഗോപി മഞ്ചൂരിയും എങ്ങനെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് എന്നുള്ളത്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ സംഭവം. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തൊക്കെ, പെട്ടെന്ന് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 10 മിനിറ്റ് മതി നമുക്ക് ഗോപിയും അതുപോലെ തന്നെ ഈ പൗഡറും വീട്ടിലുണ്ടെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ ഗോപി മഞ്ചൂരിൻ്റെ ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. ഇത് പൗഡറാണ്, ബേക്കേഴ്സിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ രണ്ട് പാക്കറ്റ് പൊടിച്ചപ്പോൾ അതിൽ രണ്ട് തരം പൗഡറുണ്ട്, ഒരു ചെറിയ പാക്കറ്റും അതുപോലെ തന്നെ അല്ലാതെ ഒരു പൗഡറും ഉണ്ട്. അപ്പോൾ ഈ ചെറിയ പാക്കറ്റ് പൗഡർ നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാണ്, മാറ്റി വയ്ക്കാം. മറ്റേ പൗഡറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കി എടുക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിലേക്ക് ഗോപി ഇടുക ചെയ്യുന്നത്. അപ്പോൾ ഗോപി നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഞാൻ ആ തിളപ്പിച്ചെടുത്തപ്പോൾ അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഇതൊക്കെ ഉള്ളല്ലേ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ വിഷാംശമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞളും കൂടി ഇട്ടാണ് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കത് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാറ്ററിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണെന്നുള്ളത്, ഈ രണ്ട് സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഓരോ പീസസ് ആയിട്ട് ഒന്ന് ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തീ എപ്പോഴും ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് വറുത്തെടുക്കാൻ. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് അത് കരിഞ്ഞു പോകും, വേവുമില്ല. നമ്മളത് ആദ്യം ഒന്ന് 2-3 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടും, അല്ലാതെ ഒരുപാട് നേരം വേവിച്ചെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ എണ്ണയിൽ കിടന്നിട്ടൊരു വേവ് ഉണ്ട് അതിൻ്റെ. ഇനി വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാപ്സിക്കം, വലിയുള്ളി, അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഓയിൽ തന്നെ ആവശ്യത്തിനുള്ള ഓയിൽ എടുത്തിട്ട് ഇഞ്ചി ഒരു വലിയ കഷ്ണം, അതുപോലെ തന്നെ വെളുത്തുള്ളി 8 എണ്ണം, പച്ചമുളക് 3 എണ്ണം, ഇതും എല്ലാം നീളത്തിൽ അരിഞ്ഞ് നമ്മളൊന്ന് സോട്ട് ചെയ്യാണ്. നമ്മൾ വറുത്ത അതേ എണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മളൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇടാൻ പോണത് വലിയ ഉള്ളിയാണ്. അപ്പോൾ സവാള എന്ന് പറയും നമ്മൾ. അപ്പോൾ വലിയ സവാള ഒന്ന് മതി, അത് ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. അത് ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് നമ്മളിങ്ങനെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളതിൽ ഒരു പാക്കറ്റ് പൗഡറും കൂടി ബാക്കിയുണ്ടല്ലോ, ചെറിയൊരു സ്മോൾ പാക്കറ്റ് പൗഡർ, ഇത് നമുക്ക് വെള്ളത്തിൽ ചേർത്തൊരു എന്താ പറയുക ബാറ്റർ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ വെള്ളം ചേർത്ത് ബാറ്റർ ആക്കി എടുക്കാൻ നിങ്ങൾക്ക് ഇത് ഗ്രേവി ആണ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം വെച്ച് നിങ്ങൾ ബാറ്റർ ആക്കി എടുക്കുക. അഥവാ നിങ്ങൾക്ക് ഡ്രൈ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം വെച്ചാൽ, അതായത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് നല്ല തിക്ക് ബാറ്റർ ആക്കി എടുക്കുക ചെയ്യണം. കാരണം ഇത് കോൺഫ്ലവറിൻ്റെ ഒരു പൗഡറാണ്, കോൺഫ്ലവറും അതുപോലെ തന്നെ മസാല എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പൗഡറാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രേവിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. അപ്പോൾ ഞാനിത് ഡ്രൈ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ക്യാപ്സിക്കം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി, ക്യാപ്സിക്കത്തിന് വലിയ വേവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററില്ലേ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുൾ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് തിക്കായി വരും, ഇത് കോൺഫ്ലവർ ഒക്കെ ഉണ്ടാവുകൊണ്ട് നന്നായിട്ടൊന്ന് തിക്കായി വരും. ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഗോപിയില്ലേ, അത് നമ്മളിതിലേക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ ഗോപി ഫുള്ളായിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ അതാ ഞാൻ പറഞ്ഞ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കണേ. ഇതേപോലെ ഡ്രൈ ആയിട്ട് ഉണ്ടാക്കണം, ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റും നന്നായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് എനിക്ക് കുറച്ച് സ്വീറ്റ് കുറവായിട്ട് തോന്നി, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കൊള്ളൂ. അപ്പോൾ വീണ്ടും കണ്ടുവരിക്കും, ബൈ ബൈ.